നമ്മൾ ഒരുമിച്ച് വൈകുന്നേരത്തെ വചനധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്ന് കൊരിന്ത്യ ലേഖനം 9 അധ്യായത്തിൽ നിന്നാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 9 എട്ടാം വാക്യം മുതൽ അല്ലേ, എട്ടാം വാക്യം മുതൽ 18 വാക്യം വരെ നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ വായിക്കാം. പ്രാർത്ഥനയോടെ വായിക്കാം. ഞാനിത് മനുഷ്യരുടെ മര്യാദ പ്രകാരമോ പറയുന്നത്? ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലയോ? മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ദൈവം കാളയ്ക്ക് വേണ്ടിയോ ചിന്തിക്കുന്നത്? അല്ല, കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ? അതെ, ഉഴുന്നവൻ ആശയുടെ ഒഴുകയും മെതിക്കുന്നവൻ പദം കിട്ടുമെന്നുള്ള ആശയുടെ മെതിക്കുകയും വേണ്ടതാകിയാൽ നമുക്ക് വേണ്ടി എഴുതിയിരിക്കുന്നതത്രേ. ഞങ്ങൾ ആത്മീയമായത് നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹ്യമായത് കൊയ്താൽ വലിയ കാര്യമോ? മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേൽ ഈ അധികാരമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എത്രയധികം. എങ്കിലും ഞങ്ങൾ ഈ അധികാരം പ്രയോഗിച്ചിട്ടില്ല. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യാതൊരു വിഘ്നവും വരുത്താതിരിക്കാൻ സകലവും പൊറുക്കുന്നു. ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്നവർ ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു എന്നും യാഗപീഠത്തിലെ ശുശ്രൂഷ ചെയ്യുന്നവർ യാഗപീഠത്തിലെ വഴിപാടുകളിൽ ആഹരിക്കാറാകുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? അതുപോലെ കർത്താവും സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതുമല്ല. ആരെങ്കിലും എൻ്റെ പ്രശംസ വൃതാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. ഞാൻ സുവിശേഷം അറിയിക്കുന്നു എങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഞാനത് മനഃപൂർവ്വം നടത്തുന്നു എങ്കിൽ എനിക്ക് പ്രതിഫലമുണ്ട്. മനഃപൂർവ്വം അല്ലെങ്കിലും കാര്യമെങ്കിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. എന്നാൽ എൻ്റെ പ്രതിഫലമെന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. ആമേൻ, ആമേൻ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിലൂടെ നമ്മളോട് പറഞ്ഞു തരുന്ന പ്രായോഗികമായ ഉപദേശങ്ങൾ, അനുഗ്രഹീതമായ ഉപദേശങ്ങൾ, കർത്തൃദാസന്മാരോട്, കർത്തൃവേലയെ സ്നേഹിക്കുന്നവരോട്, കർത്താവിൻ്റെ ശിഷ്യന്മാരോട് അല്ലേ. ശരിക്കും വിശ്വാസികളെന്നോ ക്രിസ്ത്യാനികളെന്നോ ഉള്ള പേരല്ല ഉപയോഗിക്കേണ്ടത്, കർത്താവിൻ്റെ ശിഷ്യന്മാരോട്. ശിഷ്യന്മാരോട് ദൈവജനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ ദൈവമക്കളും ജീസസ് ലാംസാണ്, ജീസസ് ടീൻസാണ്, പേരൻസാണ്, മുതിർന്ന മാതാപിതാക്കളാണ്, വ്യത്യാസമില്ല. കർത്താവിൻ്റെ വചനത്തെ കൈക്കൊണ്ട, യേശുവിനെ ജീവിതത്തിൽ രക്ഷിതാവും കർത്താവുമായി കൈക്കൊണ്ട ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്ന പേരാണ് കർത്താവിൻ്റെ ശിഷ്യന്മാർ. ആമേൻ. സോ യു ആർ ദ ഡിസൈപ്പിൾ ഓഫ് ജീസസ്. വി ആർ ദ ഡിസൈപ്പിൾസ് ഓഫ് ജീസസ്. നമ്മൾ യേശുവിൻ്റെ ശിഷ്യന്മാരാണ്. അപ്പോൾ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ഓരോരുത്തരോടും അവരുടെ ജീവിതത്തിൻ്റെ ആത്മീയ വർദ്ധനയ്ക്ക് വേണ്ടി കർത്തൃദാസൻ പഠിപ്പിക്കുന്ന ഓരോരോ ആത്മീയ പാഠങ്ങൾ, അതിൻ്റെ ഓരോരോ പടികളിലേക്ക് നമ്മൾ നടന്നു കയറുകയാണ്. ഇന്നലെ നമ്മൾ വായിച്ചത് 9 ആദ്യ ഭാഗമാണ്. ഈ ഭാഗത്ത് പ്രധാനമായിട്ടും രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അപ്പോസ്തലൻ പറയുന്നത്. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലയോ എന്ന് അദ്ദേഹം ചോദിക്കുകയാണ്. ഒന്ന്, ഭാര്യയായൊരു സഹോദരിയുമായിട്ട് യാത്ര ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഇല്ലയോ? രണ്ട്, സാമ്പത്തിക കാര്യങ്ങളിൽ സഭയുടെ കൂട്ടായ്മ അനുഭവിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കില്ലയോ? ഈ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അപ്പോസ്തലൻ ചോദിക്കുന്നത്. സ്വാഭാവികമായിട്ടും അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളുടെ മറുപടി എന്നോണമാണ് അദ്ദേഹം അത് എഴുതുക. ശരിക്കും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെങ്ങനെയാണ് അല്ലേ സാമ്പത്തിക കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വ്യക്തമായ ഒരു പിക്ചറാണ് ഈ ഈ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കാണുന്നത്. സഭയുടെ ആത്മീയ കാര്യങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതുപോലെ തന്നെ കർത്താവിൻ്റെ വേലയെ സ്നേഹിക്കുന്ന, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ജീസസ് ലാംസും ജീസസ് ടീൻസും ഒക്കെ ഉണ്ട്. അവരും ഇത് അറിഞ്ഞിരിക്കണം അല്ലേ, എങ്ങനെയാണ് ഈ വേലയ്ക്ക് വേണ്ടിയുള്ള വാട്ട് മേക്സ് എസ് അല്ലേ, എന്താണ് നമ്മുടെ പുറകിലുള്ള പാഷൻ എന്താണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്തസന്നിധി ചേർക്കപ്പെട്ട, അനുഗ്രഹിക്കപ്പെട്ട കർത്തദാസൻ വിയത്തമ്പി പാസ്റ്ററുടെ ജീവിതാനുഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പല വീഡിയോസിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അടക്കാൻ പറ്റാത്ത ഒരാവേശം, സുവിശേഷം മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു ആവേശം, അതേ ആവേശം തന്നെയാണ് നമ്മൾ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനത്തിലൂടെ ഇപ്പം കാണാനായിട്ട് ഇടയായിത്തീരുന്നത്. അപ്പോൾ കർത്തദാസൻ പറയുന്ന ആ വാക്കുകൾ നമുക്ക് താഴോട്ട് നോക്കുമ്പോൾ, എന്നെ വിധിക്കുന്നവരോട്, 3 എന്നെ വിധിക്കുന്നവരോട് ഞാൻ പറയുന്ന പ്രതിവാദം ഇതാകുന്നു, തിന്നുവാനും കുടിപ്പാനും ഞങ്ങൾക്ക് അധികാരമില്ല. ശേഷം അപ്പോസ്തലന്മാരും കർത്താവിൻ്റെ സഹോദരന്മാരും കേഫാവും ചെയ്യുന്നതുപോലെ ഭാര്യയായ സഹോദരിയുമായി സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് അധികാരം. യേശുവിൻ്റെ ശിഷ്യന്മാരെല്ലാവരും വിവാഹിതരായി ഭാര്യമാരുമായി സഞ്ചരിക്കുകയായിരുന്നു എന്ന്
നമുക്ക് അറിയില്ല, നമുക്ക് അതിന് അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്സ് അറിയില്ല. പക്ഷേ ഇവിടെ വളരെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു വ്യക്തി കേഫാവ് എന്ന് പറഞ്ഞാൽ പത്രോസ്. പത്രോസ് ഭാര്യയുമായാണ് സഞ്ചരിച്ചിരുന്നത്. അങ്ങനെ സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് എനിക്ക് അധികാരമില്ലയോ എന്നാണ് അദ്ദേഹം ചോദിക്കുക. അല്ല, വേല ചെയ്യാതിരിപ്പാൻ എനിക്കും ബർണബാസിനും മാത്രം അധികാരമില്ല എന്ന് ഉണ്ടോ? അപ്പോൾ ഈ രണ്ടു പേരെക്കുറിച്ചാണ് അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അല്ലേ? ഞങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്ന ആ വാക്ക് ബർണബാസിനെ കുറിച്ചും പൗലോസിനെ കുറിച്ചുമാണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് അവിടെ വ്യക്തമായിട്ട് മനസ്സിലായി. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ദൈവാസിനെ, ഈ കൊരിന്ത് പട്ടണത്തെക്കുറിച്ച് പറയുന്നത് കൊരിന്തിനോട് വളരെ ചേർന്ന അഖായ പ്രദേശങ്ങളിലെ രണ്ട് പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു അഥേനയും കൊരിന്തും. അഥേന ശരിക്കും റിലീജിയസ്ലി അല്ലെങ്കിൽ താത്വികമായ ജ്ഞാന സംബന്ധിച്ച് ഏറ്റവും ഉന്നതിയിലുള്ള പട്ടണമായിരുന്നു. എന്നാൽ കൊരിന്തിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വ്യാവസായിക പട്ടണം കൂടെ ആയിരുന്നുകൊണ്ട് സമ്പന്നമായ പട്ടണമായിരുന്നു. സമ്പത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മുമ്പിൽ നിന്ന ഒരു പട്ടണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും സമ്പത്തുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് ഇവിടെ വളരെ പ്രസക്തി ഉണ്ടായിട്ടുണ്ട് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്, സമ്പത്ത് വർദ്ധിക്കുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പോൾ സമ്പത്ത് എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്, ദൈവസഭയിൽ എങ്ങനെയാണത് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച്. അപ്പോൾ താഴ്ത്തു വരികയാണ്, സ്വന്ത ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പ്രയത്നിക്കുന്ന ഓർഗനൈസേഷൻസ്, പ്രവർത്തകർ, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവരാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകൾ, സംവിധാനങ്ങൾ, സഭകൾ, ദൈവദാസന്മാർ, അവരെങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ പിക്ചർ കർത്താവിൻ്റെ ദാസൻ നൽകുകയാണ്. വളരെ കൃത്യമായൊരു പിക്ചർ നൽകുകയാണ്. താഴെയുള്ള വാക്യങ്ങൾ നമ്മളതാണ് കാണുക. ഒന്നാമത്തെ ഉദാഹരണം പറയുന്നത് സാധാരണ ജീവിതങ്ങളിലെ പതിവാണ് കർത്താദാസിൻ്റെ അടുത്ത് കാണിക്കുന്നത്. സാധാരണ ജീവിതങ്ങളിൽ എങ്ങനെയാണ് അല്ലേ? ആദ്യത്തെ ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുകയാണ്, സാധാരണ ജീവിതങ്ങളിലുള്ള മൂന്ന് കാര്യങ്ങൾ അവിടെ എഴുതിയിരിക്കുകയാണ്. ഒന്ന്, മുന്തിരിത്തോട്ടം ഉണ്ടാക്കുന്ന വ്യക്തി അല്ലേ, അതിൻ്റെ ഫലം തിന്നാതിരിക്കുമോ? മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കുന്ന വ്യക്തിക്ക് അതിൻ്റെ ഫലം കഴിക്കാനുള്ള അവകാശമുണ്ടല്ലോ. അതുപോലെ തന്നെ മറ്റൊന്നും പറയുകയാണ്, ആട്ടിൻകൂട്ടത്തെ മേയിച്ച് കൂട്ടത്തിൻ്റെ പാൽ കൊണ്ട് ഉപജീവിക്കാതിരിക്കുന്നവൻ ആരാണ്? അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ അവിടെ കാണിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പിന്നെ വായിക്കുന്നത് പട്ടാളക്കാരെ കുറിച്ചാണ് അല്ലേ? നമ്മളവിടെ കാണുന്ന ഒരു ഒരു ഏഴാം വാക്യം, സ്വന്തം ചെലവിന്മേൽ യുദ്ധസേവ ചെയ്യുന്നവൻ ആർ. ഒരു രാജ്യത്തിൻ്റെ പട്ടാളക്കാർ അല്ലേ, യുദ്ധസേവ, യുദ്ധത്തിന് വേണ്ടി പോയതിന് ശേഷം വേറൊരു ജോലിയും കൂടെ ചെയ്തിട്ട് ജീവിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടി പണം കണ്ടെത്തേണ്ടതായിട്ട് വരുന്നില്ല. അപ്പം രാജ്യത്തിൻ്റെ ഉത്തരവാദിത്വമാണ് ഒരു പട്ടാളക്കാരനെ സംരക്ഷിക്കുക എന്നത്. അതുപോലെ തന്നെ ഒരു കൃഷിക്കാരൻ അധ്വാനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നത്തിൻ്റെ ഫലം അദ്ദേഹത്തിന് ലഭിക്കുന്നത് തികച്ചും ന്യായമായ കാര്യമാണ്. അതുപോലെ ആട് വളർത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പാൽ കുടിക്കാനുള്ള അവകാശം ഉറപ്പായിട്ടും ആ ഇടയനുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മൂന്ന് സാധാരണ ജീവിതങ്ങളിലെ കാര്യങ്ങൾ എടുത്തുകൊണ്ട് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ഈ കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം, ഇതാണതിൻ്റെ ഒരു 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 പ്രധാനപ്പെട്ട വ്യക്തമായ ഒരു കാര്യം. അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം അപ്പോസ്തലൻ പറയുന്നത് സാധാരണ ജീവിതങ്ങളിലെ പതി ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണ്, ഒരു കർത്തൃപിത്യത്തിന് ദൈവവേലയിൽ ഇടപെടുന്ന ഒരു വ്യക്തിക്ക് അവർ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ അവകാശമുണ്ട്. കർത്താവിൻ്റെ വേലയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ചിലവ്, തൻ്റെ ആവശ്യങ്ങൾ സഭയുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അവിടെ പറയുക. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം പറയുകയാണ്, എട്ടാമത്തെ വാക്യം, ന്യായപ്രമാണം അതിന് അങ്ങനെ തന്നെ പറയുന്നു അല്ലേ? ഇത് ഞാൻ മനുഷ്യരുടെ മര്യാദ പ്രകാരം മാത്രമാണോ പറയുന്നത്? അപ്പോൾ ആദ്യത്തേത് മനുഷ്യരുടെ മര്യാദ പ്രകാരം സാധാരണ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തെ കാര്യം പറയുകയാണ്, ന്യായപ്രമാണവും ഇങ്ങനെ പറയുന്നില്ലേ, മെതിക്കുന്ന കാളയ്ക്ക് മുഖക്കൊട്ട കെട്ടരുത്. നമ്മളിത് വായിക്കുന്ന ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലാണ്. ആവർത്തന പുസ്തകം 25-ൻ്റെ 4-ാം വാക്യം, ആവർത്തനം 25:4. ഒരു നിമിഷം നമുക്ക് ആ ഭാഗത്തേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് തിരിക്കാം. അവിടെ എന്താണ് എഴുതിയിരിക്കുന്നത്? ആവർത്തനം 25:4 നമുക്ക് നോക്കാം. കാള മെതിക്കുമ്പോൾ അതിനെ മുഖക്കൊട്ട കെട്ടരുത്. സഹോദരന്മാർ ഒന്നിച്ച് പാർക്കുമ്പോൾ അവരിലൊരു 25:4 കാള മെതിക്കുമ്പോൾ അതിന് മുഖക്കൊട്ട കെട്ടരുത്. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണഗതിയിൽ കൃഷിക്കൊക്കെ കാളകളെ ഉപയോഗിക്കുന്ന സമയത്ത്, ഉഴാനൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഈ പുല്ലൊക്കെ കാണുമ്പം പെട്ടെന്ന് അങ്ങോട്ട് തിരിയാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ട് മുഖത്തല്ലേ, മുഖം പെട്ടെന്ന് കുഞ്ഞ് തിന്നാതിരിക്കാനായിട്ട്, വാ വിളിച്ച് അത് തിന്നാതിരിക്കാനായിട്ട് മുഖത്തൊരു ഒരു ഒരു മറവല്ലേ, ഒരു നമ്മൾ എന്താ ഭാഷ പറഞ്ഞ ഒരു മാസ്ക് പോലൊരു സാധനം അല്ലേ കിട്ടുന്ന പതിവുണ്ടായിരുന്നു. എന്നാൽ മെതിക്കുന്ന സമയത്ത്, വിളവെടുത്ത് മെതിക്കുന്ന സമയത്ത്
അതിനെന്ത് ചെയ്യാൻ പാടില്ല, അത് കെട്ടാൻ പാടില്ല. കാരണം അത് ന്യായമല്ല എന്ന് കർത്താവ് പറയുകയാണ്. എൻ്റെ കാരണം എന്താണ്, ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഈ കാളയുടെയും കൂടെ അധ്വാനത്തിലാണ് ഈ വിളയൊക്കെ ഉണ്ടായത്. അപ്പം അത് ഉണ്ടായ സമയത്ത് അതിന് ആ സമയത്ത് വൈക്കൂലി കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് അതിൻ്റെ ഭാഗമാകാൻ കഴിയുന്നില്ലെങ്കിൽ അത് ന്യായമല്ല എന്നാണ്. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ ദാസൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ വാക്യം എഴുതിയിരിക്കുന്നത്, ഒമ്പതാം വാക്യം, മെതിക്കുന്ന കാളയ്ക്ക് മോക്കോട്ട കെട്ടരുതെന്ന് മോശയുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവം കാളയ്ക്ക് വേണ്ടിയാണോ ചിന്തിക്കുന്നത്? കാളയ്ക്ക് വേണ്ടി മാത്രമല്ല, ഏറ്റവും പ്രധാനമായിട്ടും അത് അതെ, ഉഴുന്നവൻ ആശയോടെ നമുക്ക് വേണ്ടി തന്നെയല്ലേ അത് പറയുന്നത് അല്ലേ, അല്ല കേവലം നമുക്ക് വേണ്ടി പറയുന്നതോ. അപ്പം നമ്മൾ മനസ്സിലാക്കുകയാണ് ന്യായപ്രമാണോ എന്ത് ചെയ്യാണ് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. പിന്നീട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണുന്നത് പതിമൂന്നാമത്തെ വാക്യം, പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവാലയ കർമ്മങ്ങൾ നടത്തുന്ന ദൈവാലയം കൊണ്ട് ഉപജീവിക്കുന്നു. അപ്പം നോക്കി, മറ്റ് മതങ്ങളിൽ മറ്റ് സമ്പ്രദായങ്ങളിൽ എന്താണ് കാണുക? അപ്പോൾ യഹൂദ മതത്തിൻ്റെ രീതികൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാണാനായിട്ട് കഴിയും. ദേവാലയത്തിലെ കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന പുരോഹിതന്മാർ, അവർ അവിടുത്തെ യാഗപീഠത്തിൽ നിന്നുള്ള നന്മകൾ കൊണ്ടാണ് അതിൻ്റെ അല്ലേ, യാഗത്തിൻ്റെ ചില യാഗങ്ങളിൽ പ്രത്യേകമായിട്ടും പുരോഹിതന്മാർക്ക് വേണ്ടി അത് വേർതിരിക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം നിശ്ചയമായിട്ട് പുരോഹിതന്മാർ അതിൽ നിന്നാണ് ഉപജീവനം കഴിക്കേണ്ടത്. അപ്പോൾ മറ്റ് മതങ്ങളിലെ മറ്റ് ജാതീയമായ മറ്റ് മതങ്ങൾ ഒക്കെ എടുത്തു നോക്കിയാലും നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് അതാത് മതങ്ങളിലെ പുരോഹിതന്മാർ അതുകൊണ്ട് ഉപജീവിക്കണം. ആ ഉദാഹരണം കൂടെ എടുത്ത് കാണിക്കുകയാണ്. അതിനുശേഷം നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അപ്പോൾ മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട്, ഒന്ന് സാധാരണ ജീവിതങ്ങളിലെ പതിവ് ഏഴാം വാക്യത്തിൽ നമ്മൾ കണ്ടു, പിന്നെ എട്ടാം വാക്യത്തിൽ നമ്മൾ കണ്ടു ന്യായപ്രമാണം അത് തന്നെയാണ് പറയുന്നത്. മൂന്നാമത് നമ്മൾ കണ്ടു മറ്റ് മതങ്ങളിൽ അല്ലേ, മറ്റ് സമ്പ്രദായങ്ങൾ, യഹൂദ മതം ഉൾപ്പെടെയുള്ള സമ്പ്രദായങ്ങളിൽ നമ്മളത് കാണുന്നു. നാലാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പതിനാലാം വാക്യം, അതുപോലെ കർത്താവ് സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷത്താൽ ഉപജീവിക്കണമെന്ന് കൽപ്പിച്ചിരിക്കുന്നു. നാലാമത്തെ കാര്യം പറയുകയാണ്, കർത്താവ് യേശു കർത്താവ് അത് പറഞ്ഞിരിക്കുന്നു. നമ്മൾ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് പോകുമ്പം, ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഏഴാമത്തെ വാക്യം അവിടെ നമ്മൾ കാണുമ്പോൾ അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവർ തരുന്നത് തിന്നും കുടിച്ചും കൊണ്ട് ആ വീട്ടിൽ തന്നെ പാർപ്പീൻ, വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. ശിഷ്യന്മാരോട് പോയി കർത്താവിൻ്റെ വചനത്തിൻ്റെ സദ്വാർത്ഥ അറിയിക്കാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചെല്ലുന്ന വീട്ടിൽ എന്ത് ചെയ്യുക, അവിടെ തന്നെ പാർപ്പീൻ, അവിടുന്ന് ലഭിക്കുന്നത് കഴിച്ചുകൊണ്ട് അവിടെ തന്നെ പാർപ്പീൻ, അല്ലെങ്കിൽ അവിടുന്ന് ഉപജീവനം കഴിച്ചുകൊണ്ട് അവിടെ തന്നെ പാർപ്പീൻ, കാരണം വേലക്കാരൻ തൻ്റെ കൂലിക്ക് യോഗ്യനല്ലോ. അപ്പോൾ കർത്താവും അത് തന്നെയാണല്ലോ പറയുന്നത് എന്ന് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പല കാരണങ്ങൾ, നാല് പ്രധാനപ്പെട്ട കാരണങ്ങൾ കൊണ്ട് ദൈവീയ ശുശ്രൂഷ ചെയ്യുന്നവരെന്ത് ചെയ്യപ്പെടണം, ദൈവസഭയാൽ വേണം, ദൈവത്തിൽ വിശ്വസിക്കുന്ന മറ്റ് ശിഷ്യന്മാരാൽ വേണം സപ്പോർട്ട് ചെയ്യപ്പെടാനെന്ന് കർത്താവിൻ്റെ ദാസൻ വളരെ ക്ലിയറായിട്ട് പറയുകയാണ്. എന്നാൽ ഇതിനപ്പുറത്തൊരു കാര്യമാണ് പതിനാലാമത്തെ വാക്യത്തിൽ, പതിനഞ്ചാമത്തെ വാക്യത്തിൽ അദ്ദേഹം പറയുക. എന്താണ് അദ്ദേഹം പറയുക? എങ്കിലും ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല, ഇതൊന്നും ഞാൻ പ്രയോഗിച്ചിട്ടില്ല. ന്യായമായിട്ട് ഇതെല്ലാം വരേണ്ടതാണ്. ന്യായമായിട്ട് നിങ്ങളാണ് എൻ്റെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യേണ്ടത്. ദൈവസഭയെ നിങ്ങളായിരുന്നു ഇത് കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങളോട് കൂടെ ഞാൻ ഇരിക്കുമ്പം ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഇതൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഇത് വളരെ അല്ലേ. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ഞാൻ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. പൊന്നോ വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. എന്റെ മുട്ടിനും എന്നോട് കൂടെ ഉള്ളവർക്കും വേണ്ടി ഞാൻ ഈ കൈകളാൽ അധ്വാനിച്ചു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അപ്പൊ ഈ കർത്താവിൻ്റെ ദാസൻ പറയാണ്, ന്യായമായിട്ട് ഇതെല്ലാം എനിക്ക് കിട്ടേണ്ടിയിരുന്നതാണ്, പക്ഷേ ഞാനിതൊന്നും എന്ത് ചെയ്തിട്ടില്ല, ഞാനിതൊന്നും പ്രയോഗിച്ചിട്ടില്ല. ഞാനിതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല, ഞാനിതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അദ്ദേഹം പറയുന്ന അടുത്ത വാക്ക് ശ്രദ്ധിക്കൂ, ആരെങ്കിലും എൻ്റെ പ്രശംസ അടുത്ത് നോക്കി, ഇങ്ങനെ എനിക്ക് കിട്ടണമെന്ന് വെച്ച് ഞാനിത് എഴുതുന്നതും അല്ല, ഇപ്പം ഞാനിത് എഴുതുന്നെങ്കിൽ അതിൻ്റെ കാരണവും നിങ്ങൾ എനിക്ക് തരണം എന്ന് വെച്ചിട്ടല്ല. ഓഹ്, എത്ര ശക്തമായ വാക്കുകളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇതൊരു പ്രൊഫൗണ്ട് വേർഡ്സ് ആണ് അദ്ദേഹത്തിൻ്റെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിയമപ്രകാരം ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മളെ പഠിപ്പിച്ചതിന് ശേഷം കർത്താദാസൻ പറയുകയാണ്, എന്നാൽ ഇതെഴുതുന്നതും എന്തിനു വേണ്ടിയല്ല, ഞാനൊരിക്കലും പ്രയോഗിച്ചിട്ടുമില്ല, എന്നാൽ ഇതെഴുതുന്നതും എന്തിനു വേണ്ടിയല്ല, അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല, നിങ്ങളെനിക്ക് നൽകണമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ടും അല്ല. അദ്ദേഹം പറയുകയാണ്, ആരെങ്കിലും എൻ്റെ പ്രശംസ വൃഥാവാക്കുന്നതിനേക്കാൾ മരിക്ക തന്നെ എനിക്ക് നല്ലത്. ഓ ഹല്ലേലൂയ. എന്താണ് തൻ്റെ പ്രശംസ? ആ പ്രശംസയെക്കുറിച്ചാണ് 18-ാം വാക്യം പറയുന്നത്.
എന്നാൽ എൻ്റെ പ്രതിഫലം എന്ത്? സുവിശേഷം അറിയിക്കുമ്പോൾ സുവിശേഷ ഘോഷണത്തിലുള്ള അധികാരം മുഴുവൻ ഉപയോഗിക്കാതെ ഞാൻ സുവിശേഷ ഘോഷണം ചെലവ് കൂടാതെ നടത്തുന്നത് തന്നെ. സുവിശേഷത്തെ സ്നേഹിക്കുന്നത് കൊണ്ട്, കർത്താവിനെ സ്നേഹിക്കുന്നത് കൊണ്ട് ജീവിതം തന്നെ അതിനുവേണ്ടി ചെലവിടുവാൻ തീരുമാനിച്ച അനേക കർത്തൃദാസന്മാർ നമ്മുടെ ഇന്നത്തെ ഈ മണ്ണിലുണ്ട്. അങ്ങനെയുള്ള അനേക കർത്തൃദാസന്മാരുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ട അനേക ഭക്തന്മാരുണ്ട്. അവരുടെ ലൈനിലേക്ക് കയറി നിൽക്കാനുള്ള ഭാഗ്യം അതൊരു വലിയ ഭാഗ്യമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ന്യായമായിട്ട് ലഭിക്കാമായിരുന്നു ചിലതൊക്കെ, ന്യായമായിട്ടും അത് കിട്ടേണ്ടതായിരുന്നു. അതെല്ലാം അടുക്കി അടുക്കി എണ്ണി എണ്ണി തെളിവ് സഹിതം പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, എങ്കിലും ഞാൻ അധികാരമൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഇപ്പം എഴുതുന്നതും അത് പ്രതീക്ഷിച്ചുകൊണ്ടല്ല. എൻ്റെ പ്രശംസ നഷ്ടമായി പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നാളുകളായിട്ട് ചുവട് വെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് എന്നാലൊരു തീരുമാനത്തിലും ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് ഇതുവരെ എത്താൻ കഴിയാതിരിക്കുന്ന ചില പ്രിയപ്പെട്ട ഒരു ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുണ്ട്. ടീനേജേഴ്സ്, നിങ്ങൾക്കറിയാമോ, ജീവിതത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സംതൃപ്തമായിട്ടും സന്തോഷമായിട്ടും ചെയ്യാൻ കഴിയുന്ന ശുശ്രൂഷ യേശുവിൻ്റെ വേലയാണ്. യേശു കർത്താവ് നിങ്ങളെ വേലയ്ക്ക് വേണ്ടി വിളിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതെല്ലാവർക്കും ഉള്ളൊരു വിളിയല്ല, വളരെ കുറച്ച് പേർക്ക് മാത്രം ലഭിക്കുന്ന, തന്നോട് ചേർന്നിരിക്കാനായിട്ട് താൻ തിരഞ്ഞെടുക്കുന്ന വ്യക്തികൾക്ക് മാത്രം ലഭിക്കുന്ന ഒരു ക്ഷണമാണ്. ആ ക്ഷണം ഏറ്റുകൊണ്ട വ്യക്തിയാണ് പൗലോസ്. അദ്ദേഹം പറയുകയാണ്, ന്യായമായിട്ട് എനിക്ക് കിട്ടാമായിരുന്നു, പക്ഷേ ഞാനത് വേണ്ടെന്ന് വെച്ചു. വേണ്ടെന്ന് വെച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത് എഴുതുന്നത്. ഇന്നും എനിക്കത് വേണമെന്നില്ല, പക്ഷേ ഇതാണ് സത്യം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എനിക്കൊരു ഒരു വാക്യം പ്രത്യേകമായിട്ട് എഴുതുന്ന ഒരു കാര്യമുണ്ട്. ഐഹികമായത് അല്ലേ, ഞങ്ങൾ ആത്മീയമായ നിങ്ങൾക്ക് വിതച്ച് 11 വാക്യം, ഞങ്ങൾ ആത്മീയമായി നിങ്ങൾക്ക് വിതച്ചിട്ട് നിങ്ങളുടെ ഐഹികമായത് കൊയ്താൽ അത് വലിയ കാര്യമാണോ? അല്ല. ആത്മീയമായി കൊയ്ത് നിങ്ങൾക്ക് വിതച്ചിട്ട് ഐഹികമായത് കൊയ്താൽ എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ വിടുതലുകൾ ഞാൻ കൊണ്ടുവന്നിട്ട്, നിങ്ങൾക്ക് വേണ്ടിയുള്ള ആത്മീയ വിടുതലുകൾ ദൈവവചനത്തിലൂടെ തന്നിട്ട്, ഹല്ലേലൂയ, ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂസിന് ആ വചനം കാരണമായി തീർന്നിട്ട്, വലിയ സന്തോഷത്തിനും ഭവനത്തിലെ വിടുതലും അത് കാരണമായി തീർന്നിട്ട്, നിങ്ങൾ നൽകുന്ന ആത്മീയ നന്മകൾക്ക് നിങ്ങൾ നൽകുന്ന ഭൗതിക നന്മകൾ സ്വീകരിച്ചാൽ അത് തെറ്റാണോ? അതൊരിക്കലും തെറ്റല്ല. അപ്പോൾ വളരെ വ്യക്തമായി എഴുതിയതിനു ശേഷം ഭക്തൻ പറയുകയാണ്, എങ്കിലും അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഞാൻ ഇന്ന് വരെ പ്രവർത്തിച്ചത്, ഇതെഴുതുന്നതും അത് പ്രതീക്ഷിച്ചിട്ടല്ല. നമുക്ക് നോക്കാം 17-ാമത്തെ വാക്യം, ഞാൻ 16-ാമത്തെ വാക്യം, ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവിടെ പറയുകയാണ്. ഒന്ന്, സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ, അപ്പോൾ രണ്ട് കാര്യങ്ങൾ, പ്രീച്ചിങ് ബൈ ചോയ്സ്, ഞാൻ തിരഞ്ഞെടുക്കുകയാണ് സുവിശേഷം പ്രസംഗിക്കാനായിട്ട്. ഞാൻ സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. ഞാൻ സുവിശേഷം അറിയിക്കുന്നു, പ്രശംസിക്കാനായിട്ട് ഒന്നുമില്ല. എൻ്റെ ആഗ്രഹവും എൻ്റെ സന്തോഷം കൊണ്ടാണ് ഞാൻ പ്രസംഗിക്കുന്നത്, എനിക്ക് പക്ഷെ പ്രശംസിക്കാനായിട്ട് അതിനകത്തൊന്നുമില്ല. പിന്നീട് നോക്കൂ, എന്നാൽ എനിക്ക് നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു, ഞാൻ സുവിശേഷം അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. അറിയിക്കുന്നെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, അറിയിച്ചെങ്കിലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. കാരണം എന്താണ്? നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. അപ്പോൾ ആ ഒരു വലിയ ഭാരം, ഞാൻ അറിയിച്ചില്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരുപാട് പേരുണ്ട്. പല മറ്റ് പല പ്രയോറിറ്റീസിലും പെട്ട്, മറ്റ് പല അടിമത്തങ്ങളിലും പെട്ട് തകർന്നു പോകുന്ന ഒരുപാട് എൻ്റെ കൂട്ടുകാർ, എൻ്റെ ചുറ്റുപാടുമുള്ളവർ, അവരുടെ ഇടയിലേക്ക് യേശുവിൻ്റെ സുവിശേഷവുമായിട്ട് കടന്നു പോകുവാൻ ഇന്ന് രാത്രിയിലും പരിശുദ്ധാത്മാവ് വളരെ ശക്തമായി സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. നാളുകളായി ഒരു തീരുമാനത്തിലേക്ക് വരാൻ കഴിയാതിരിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് യേശുവിൻ്റെ വേല ചെയ്യാൻ ആഗ്രഹമുണ്ട്. കർത്താവേ, നിൻ്റെ കൂടെ അങ്ങയുടെ ക്രൂശം വഹിച്ചുകൊണ്ട് പോകാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. ക്രൂശം എടുത്തുകൊണ്ട് യേശുവെ പിൻചെല്ലാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. യേശുവിൻ്റെ വഴിയെ നടക്കുന്നതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. ക്രൂശം എടുത്തുകൊണ്ട് കർത്താവെ നിൻ്റെ വഴിയെ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കൊരു നിമിഷം ഇന്ന് മുഴങ്കാലുകൾ കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവസ്നേഹം നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. അധികാരമുണ്ടായിട്ടും അത് വേണ്ടെന്ന് വെച്ച്
ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കാൻ തീരുമാനമെടുത്ത കർത്താവേ, അതാണ് എൻ്റെ നന്മ, അതാണ് എൻ്റെ അനുഗ്രഹം എന്ന് പറഞ്ഞുകൊണ്ട് ജീവിതത്തെ സമർപ്പിച്ച കർത്താവേ. അതുകൊണ്ട് എനിക്കൊരു നഷ്ടവുമില്ല, അതാണ് എൻ്റെ നന്മയെന്ന് തിരഞ്ഞെടുക്കുന്ന കർത്താവേ. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ അയ്യോ എനിക്ക് അയ്യോ കഷ്ടം, അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാനൊന്നുമില്ല, അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ചില പ്രിയപ്പെട്ടവരോട് സംസാരിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ, ഒരു സുവിശേഷ വേലയിലേക്ക് ചുവടുവെക്കാൻ നാളുകളായിട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇതുവരെ ഒരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ കർത്തൃസന്നിധിയിൽ ഇന്നൊരു തീരുമാനമെടുക്കും. കർത്താവേ, നിൻ്റെ പാതയെ പിഞ്ചെല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ക്രൂശമെടുത്തുകൊണ്ട് യേശുവിനെ പിഞ്ചെല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. എല്ലാവരും കൈവിട്ടാലും കൃപയാൽ ഒന്ന് പിഞ്ചെല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കൃപയാൽ ഒന്ന് പിഞ്ചെല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ, യേശുവേ, അങ്ങയുടെ ക്രൂശിൻ്റെ അഗ്രമൊന്ന് ചുമപ്പാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിരുന്നെങ്കിൽ, അങ്ങയുടെ വചനം പ്രസംഗിക്കാൻ എനിക്കാവുന്നതുപോലെ അതിനെനിക്ക് മനസ്സുണ്ട് കർത്താവേ. അത് ഞാൻ പറയട്ടെ, നിങ്ങളുടെ പ്രായം അതിനൊരു ഘടകമല്ല. നിങ്ങൾ സഹോദരനാണോ സഹോദരിയാണോ എന്നുള്ളതൊരു പ്രശ്നമല്ല. കർത്താവേ, എനിക്കതിന് ആഗ്രഹമുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഒരു തീരുമാനം നിങ്ങൾ ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കും. ഇന്ന് രാത്രി അതിനുവേണ്ടി ഒരു നിയോഗം പരിശുദ്ധാത്മാവ് നൽകുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ദൈവസിനെ പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ ക്രൂശം എടുത്തുകൊണ്ട് അങ്ങയുടെ വേലയുടെ ഭാഗമാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി ഒരു തീരുമാനം ഇന്ന് രാത്രി ഞാൻ എടുക്കുന്നു. അങ്ങനെ ദൈവസിനെ തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവർ, പ്രത്യേകം ദൈവസിനെ പ്രാർത്ഥിച്ചാട്ടെ. പുഴങ്കാലുകളിൽ നിന്ന് ദൈവസിനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ഞാൻ അതിനായി ഒരു പുതിയ തീരുമാനം എടുക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ ഒരുമിച്ച് ദൈവസിനെ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ ഭവനങ്ങളും എല്ലാ കുടുംബങ്ങളും കർത്തൃ വേലക്കാർക്കായിട്ട് പ്രാർത്ഥിച്ചാട്ടെ. ദൈവിക ശുശ്രൂഷക്കാർക്കായിട്ട്, കർത്താവിൻ്റെ വേലയിൽ വ്യാപൃതരായിരിക്കുന്നവർ, പല രീതികളിൽ കുഞ്ഞുങ്ങളുടെ ഇടയിൽ സുശേഷ പ്രവർത്തനങ്ങൾ നടത്തുന്നവരുണ്ട്, ടീനേജേഴ്സിൻ്റെ ഇടയ്ക്ക് ഹല്ലേലൂയ സഭാ പരിപാലന പ്രവർത്തനങ്ങളുടെ ശുശ്രൂഷകളായിരിക്കുന്നവരുണ്ട്, മിഷണറി പ്രവർത്തനങ്ങളായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്, കർത്താവിൻ്റെ വേലയിൽ അധ്വാനിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് മുഴങ്കാലുകളിൽ നിന്ന് ദൈവസിനെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവസിനെ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർക്കാം. പ്രത്യേകിച്ചും ഇന്ന് രാത്രിയിൽ കർത്താവിൻ്റെ വേല ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് തീരുമാനമെടുക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരുമിച്ച് ഓർത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് ദൈവസിനെ പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ ദാസൻ നമ്മളെല്ലാം ദൈവസിനെ വഹിച്ച് പ്രാർത്ഥിക്കും. സ്നേഹമുള്ള ദൈവമേ, ഞങ്ങൾക്ക് തന്ന നല്ല വചന പഠനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ചില ആത്മീകമായ മൂല്യങ്ങൾ, ആത്മീകമായ സത്യങ്ങൾ ഈ തിരുവചന ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ തക്കനുടയായി. കർത്താവേ, ഏറ്റവും ഒടുവിൽ ഞങ്ങൾ കേട്ടതുപോലെ നിർബന്ധം, ഒരു വലിയ നിർബന്ധം ഞങ്ങളുടെ മേലുമുണ്ടല്ലോ. പൗലോസിനെ പോലെ ആ നിർബന്ധം ഏറ്റെടുത്തുകൊണ്ട് കർത്താവിൻ്റെ വേലയുടെ ആമേ ആ ദൗത്യം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കും. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് പൗലോസിൻ്റെ ആ വാക്കുകൾ ഞങ്ങൾ കേട്ടല്ലോ. ഞങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന, ഞങ്ങളുടെ മേൽ അങ്ങ് നടന്നിരിക്കുന്ന ആ വലിയ ഉത്തരവാദിത്വം വളരെ വിശ്വസ്തതയോട് ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് പകൽ ഈ വചന പഠനം ശ്രവിച്ച ആമേ ചില യുവതി യുവാക്കൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിതരാകുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ക്രൂശമേന്തി കർത്താവിൻ്റെ വേലയുടെ മുഖത്ത് ശക്തരായി പുറപ്പെടുവാൻ നീ അവർക്കൊരു വലിയ നിയോഗം ഇന്നൊരു രാത്രി കേട്ട വചന പഠന മുഖാന്തരം നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മേൽ പകരപ്പെട്ട ദൈവകൃപയ്ക്കൊത്തവണ്ണം കർത്താവിൻ്റെ വേലയുടെ ആ ഒരു പാട്ടാകുവാൻ, ശക്തരായി നിലകൊള്ളുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതികമായ നേട്ടങ്ങളെക്കാളൊക്കെ അപ്പുറമായി ആമേ ശക്തമായ സുവിശേഷം അനേകരോട് അറിയിപ്പാനുള്ള കൃപ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം തിരുമേനിക്കിരിക്കട്ടെ, യേശുവിൻ വിലയേറിയ നാമത്തിൽ തന്നെ.